ദുരിതാശ്വാസ ക്യാമ്പുകളിൽ രജിസ്റ്റർ ചെയ്യാത്ത പ്രളയബാധിതരെ കണ്ടെത്താനും വീടുകളുടെ നാശനഷ്ടം നിശ്ചയിക്കുന്നതിനുമുള്ള സർവേ തുടങ്ങി കെട്ടിടത്തിന്റെയോ സ്ഥലത്തിന്റെയോ ഫോട്ടോ ഉൾപ്പെടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ശേഖരിച്ച് വിലയിരുത്തിയാണ് നഷ്ടത്തിന്റെ തോത് കണക്കാക്കുന്നത് വില്ലേജ് ഓഫീസിലെയും തദ്ദേശ സ്ഥാപനത്തിലെയും ഓരോ ഉദ്യോഗസ്ഥർ തദ്ദേശ സ്ഥാപനത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ വോളണ്ടിയർ എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുക കെട്ടിടത്തിന്റെയോ സ്ഥലത്തിന്റെയോ ഫോട്ടോ ഉൾപ്പെടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ശേഖരിച്ച് വിലയിരുത്തിയാണ് നഷ്ടത്തിന്റെ തോത് കണക്കാക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിൽ നഷ്ടപരിഹാരം നൽകിയതിനെക്കുറിച്ച് ഒട്ടേറെ പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് ഫോട്ടോ കൂടി പരിശോധിക്കുന്നത് പ്രളയ മുന്നറിയിപ്പിനെ തുടർന്ന് ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വീടുകളിലേക്ക് മാറേണ്ടി വന്നവരുടെ കണക്കെടുപ്പും ഇതോടൊപ്പം നടത്തും ഇതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര ധനസഹായമായ പതിനായിരം രൂപ വിതരണം ചെയ്യും സർവേയിൽ ആരെങ്കിലും ഉൾപ്പെടാതെ പോയാൽ തഹസിൽദാർ മുൻപാകെ അവകാശവാദം ഉന്നയിക്കാനുള്ള അവസരവും നൽകുമെന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ വി വേണു പറഞ്ഞു ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയവർക്കുള്ള അടിയന്തര ധനസഹായ വിതരണം കഴിഞ്ഞയാഴ്ച തുടങ്ങിയിരുന്നു ആദ്യഘട്ടത്തിൽ വിവരങ്ങൾ ശേഖരിച്ച നാൽപ്പത്തിയേഴായിരം പേർക്കുള്ള സഹായ വിതരണം അന്തിമഘട്ടത്തിലാണ് ന്യൂസ് ഡെസ്ക് ചാനൽ ടുഡേ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക